നമസ്കാരം. പി സി ജോർജിനെ ഹിന്ദു മഹാസമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ പേരിൽ ഇന്ന് രാവിലെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തെ ഈരാറ്റുപേട്ടയിലെ വസതിയിൽ നിന്നും തിരുവനന്തപുരം ഫോർട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തെ AR ക്യാമ്പിൽ എത്തിച്ചിരിക്കുകയാണ്. AR ക്യാമ്പിൽ അദ്ദേഹത്തെ കാണാനായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ ശ്രമിക്കുന്നു. വി മുരളീധരനെ പോലീസ് ക്യാമ്പിനകത്തേക്ക് കടത്തിവിട്ടില്ല. പി സി ജോർജിനെ കാണാനുള്ള അനുമതി കേന്ദ്രമന്ത്രിക്ക് നമ്മുടെ പോലീസ് നിഷേധിക്കുന്നു. അതിനുശേഷം വി മുരളീധരൻ അവിടെ തന്നെ AR ക്യാമ്പിൻ്റെ പരിസരത്ത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനൊരുങ്ങുന്ന ദൃശ്യങ്ങളാണ് ഞങ്ങൾ ഈ കാണിക്കാൻ പോകുന്നത്. അതായത് ഒരു കേന്ദ്രമന്ത്രി അദ്ദേഹത്തിൻ്റെ കാറിനുള്ളിൽ വച്ച് തന്നെ മാധ്യമ വിചാരണ ചെയ്യാൻ ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നു. പക്ഷേ അദ്ദേഹം എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി തന്നേ പോകൂ, നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ അകന്നു നിൽക്കുക, എല്ലാ ക്യാമറകൾ പുറകിലോട്ട് വയ്ക്കുക, മൈക്കുകൾ മുന്നോട്ട് വെച്ച് നിങ്ങൾ തയ്യാറാകൂ എന്ന് അദ്ദേഹം പലതവണ പറയുന്നുണ്ട്. പക്ഷേ മാധ്യമപ്രവർത്തകർ അതനുസരിക്കാൻ തയ്യാറാകുന്നില്ല. അദ്ദേഹത്തെ അപകടകരമാം വിധം അദ്ദേഹത്തിന് ചുറ്റും കൂടി നിന്ന് അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഓരോ മാധ്യമപ്രവർത്തകരും അവരുടെ ഊഴം കാത്തുനിന്നുള്ള ചോദ്യങ്ങളല്ല ചോദിക്കുന്നത്. മന്ത്രി പറയുന്നു തനിക്ക് സമയമുണ്ട്, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞിട്ടേ പോകൂ. പക്ഷേ നിരവധി മാധ്യമപ്രവർത്തകർ കലബല കൂട്ടിക്കൊണ്ട് അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അദ്ദേഹം പറയുന്ന ഉത്തരങ്ങളോട് മാധ്യമപ്രവർത്തകർ തന്നെ അസഹിഷ്ണുത കാണിക്കുന്നുണ്ട്. ചില മാധ്യമപ്രവർത്തകർ പ്രത്യേകിച്ചും ആ ദൃശ്യങ്ങൾ നിങ്ങൾ കാണുക, മന്ത്രി അതിന് മറുപടി നൽകുന്നുണ്ട്. അതായത് കൊലപാതക കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നില്ല, ആളുകളെ വെട്ടി കീറിയ ശേഷം, വെട്ടിയരിഞ്ഞ ശേഷം കൊലപാതകികൾ നാടുവിടുന്നു, പോലീസിന് നോക്കി നിൽക്കാനേ സാധിക്കുന്നുള്ളൂ. രാജ്യദ്രോഹ മുദ്രാവാക്യം മുഴക്കുന്ന ആളുകളുണ്ട്, അവർക്കെതിരെ നടപടിയെടുക്കുന്നില്ല. പക്ഷേ ഒരു നിരുപദ്രവകരമായ പ്രസ്താവന നടത്തിയതിൻ്റെ പേരിൽ, അത്തരം പ്രസ്താവന നടത്താനുള്ള എല്ലാ അവകാശങ്ങളും പി സി ജോർജിന് ഉണ്ട് എന്ന രീതിയിലാണ് കേന്ദ്രമന്ത്രി ഇന്ന് രാവിലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അദ്ദേഹം വാർത്താലേഖകരോട് പറഞ്ഞത് ഇതാണ്. അദ്ദേഹം തെറ്റ് കാരണം ആണോ ഇല്ലയോ എന്ന് പിന്നീട് പരിശോധിക്കാം. അദ്ദേഹം ഇവിടെ കൊലപാതക കുറ്റം ചെയ്തതല്ല, പക്ഷേ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, കേസെടുക്കാൻ വ്യഗ്രത കാട്ടിയിരിക്കുന്നു, മറ്റ് പലർക്കും സൗജന്യങ്ങൾ നൽകുന്നു. അതാണ് കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത്. അത് ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് മാധ്യമപ്രവർത്തകർ ഇവിടെ അസഹിഷ്ണുത കാണിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഈ ദൃശ്യങ്ങളിലേക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകും. ആരെ പ്രീണിപ്പിക്കാനാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലാകും. അതുകൊണ്ട് ഈ പരിപാടി നടക്കാൻ കേരളത്തിലെ ജനങ്ങൾ അനുവദിക്കില്ല എന്ന് മാർക്സിസ്റ്റ് പാർട്ടിയും അവർക്ക് നേതൃത്വം നൽകുന്ന സർക്കാരും ഒക്കെ മനസ്സിലാക്കണം. അതാണ് എനിക്ക് പറയുന്നത്. പറയുന്നത് പി സി ജോർജ് രാജ്യദ്രോഹം മുദ്രാവാക്യം വിളിച്ചാൽ അതിൽ തിരക്കില്ല, അതിന് സ്വാതന്ത്ര്യമുണ്ട്. അതിന് സ്വാതന്ത്ര്യമുണ്ടോ? അതിന് എന്റെ ചോദ്യം അതാണ്. രാജ്യദ്രോഹ മുദ്രാവാക്യം വിളിക്കാൻ, രാജ്യദ്രോഹ മുദ്രാവാക്യം, രാജ്യദ്രോഹ മുദ്രാവാക്യത്തെക്കാൾ അതിന് പോലും സ്വാതന്ത്ര്യമുണ്ട്. രാജ്യദ്രോഹ മുദ്രാവാക്യം വിളിക്കാൻ പോലും ഈ നാട്ടിൽ സ്വാതന്ത്ര്യം കൊടുക്കണം. ഞാൻ ഹിന്ദു മുസ്ലിം ഒന്നും പറഞ്ഞില്ല. കേരളം ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പണ്ട് UP തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് പറഞ്ഞിരുന്നല്ലോ കേരളം ചോദിക്കുന്നു. നിങ്ങളാരും കേരളത്തിന്റെ വക്താക്കളാകട്ടെ, കേരളത്തിന്റെ വക്താക്കളാകാൻ ഞങ്ങൾക്കൊക്കെ നിങ്ങളെക്കാൾ അധികാരമുണ്ട്. അതുകൊണ്ട് കേരളമല്ല ഞാൻ ചോദിക്കുന്നത്,
രാജ്യദ്രോഹ മുദ്രാവാക്യം വിളിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്ന ആളുകള് ഇപ്പൊ എന്താ ഇത്ര വലിയ തിരക്ക് കാണിക്കുന്നത്? ആളുകളെ ആളുകളെ വെട്ടിക്കൊന്നാൽ പിടിക്കാൻ പോലീസിന് തിരക്കില്ല. പക്ഷേ ഒരു പ്രസ്താവന നടത്തിയാൽ മണിക്കൂറുകൾക്കകം അറസ്റ്റ് ചെയ്ത് ആളുകളെ നാട് വിട്ടുപോയി, നാട് വിട്ടുപോയി, വെട്ടിക്കൊന്ന ആളുകൾ നാട് വിട്ടുപോയി, വെട്ടിക്കൊന്ന ആളുകൾ നാട് വിട്ടുപോയി. എന്റെ മറുപടിയാണല്ലേ വെട്ടിക്കൊന്ന ആളുകൾ, വെട്ടിക്കൊന്ന ആളുകള് നാട് വിട്ടുപോയി. ആ വെട്ടിക്കൊന്ന ആളുകള് നാട് വിട്ടുപോകുമ്പോ അതിനെ തടയാനില്ല. രാജ്യദ്രോഹ മുദ്രാവാക്യം വിളിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അവരെ എന്റെ മറുപടി കേട്ടോളൂ. രാജ്യദ്രോഹ മുദ്രാവാക്യം വിളിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് ഈ നാട്ടിൽ എന്ന് പറയുന്ന CPM ഒരു പ്രസ്താവനയുടെ പേരിൽ അറസ്റ്റ് ചെയ്യാൻ ഇത്ര തിരക്കെന്തിന് കാണിക്കുന്നു? ഇതിനും മറുപടി CPM-നോടാണ് ചോദിക്കേണ്ടത്. രാജ്യദ്രോഹ മുദ്രാവാക്യം വിളിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്ന ആളുകൾ തിരക്ക് പിടിക്കുന്നത്.